സിനിമയിലെ സൂപ്പർ ഹീറോസിനെ പോലെയുള്ള 10 വ്യക്തികൾ. ഹലോ ഫ്രണ്ട്സ്, സ്പൈഡർമാൻ, സൂപ്പർമാൻ, അയൺമാൻ, സൂപ്പർ ഹീറോകളുടെ പട്ടിക എടുത്താൽ ഇങ്ങനെ ആ ലിസ്റ്റ് നീളും. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ സൂപ്പർ ഹീറോകളുടെ ഫാനുകളാണ്. ഏതെങ്കിലും ഒരു സൂപ്പർ ഹീറോയെ നേരിട്ട് കാണണം അല്ലെങ്കിൽ അവരെ പോലെ ആകണമെന്ന് വിചാരിക്കാത്തവർ നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ സൂപ്പർ ഹീറോകൾ പോലെ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ശാരീരികമായി പല പ്രത്യേകതകൾ കൊണ്ടും കഴിവുകൾ കൊണ്ടുമാണ് അവരെ സൂപ്പർ ഹീറോ ആക്കിയത്. സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള കുറച്ച് മനുഷ്യരെയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഇംഗ്ലീഷ് അയൺമാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാർവൽ കഥാപാത്രമാണല്ലേ അയൺമാൻ. ടോണി സ്റ്റാർക്കിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കാത്തവരായി നമുക്കിടയിൽ ആരാണ് ഉണ്ടാവുക? നമുക്കെല്ലാം അത് വെറും ആഗ്രഹമായിരിക്കും. എന്നാൽ ചില മനുഷ്യർക്കാകട്ടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ മികച്ച പരിശ്രമങ്ങൾ നടത്തും. നമ്മൾ ഇനി ആദ്യമായിട്ട് കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. അയൺമാനെ പോലെ പറക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിച്ചാർഡ് ബ്രൗണിംഗ് എന്നാണ് ഈ മനുഷ്യന്റെ പേര്. ഇദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഇദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച ഒരു സ്യൂട്ട് ഉപയോഗിച്ച് കടലിന്റെ മേലെ കൂടെ ഏതാനും നിമിഷം പറക്കുകയായിരുന്നു. ഒരുപാട് കാലത്തെ അധ്വാനം ഇതിന് പിന്നിലുണ്ട്. 6 ഗ്യാസ് ടർബൈനുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ച് ഏകദേശം 12 മിനിറ്റ് നേരം അദ്ദേഹത്തിന് പറക്കാൻ കഴിയും. ഇതിന്റെ വേഗതയാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത്. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗത്തിൽ ഈ സ്യൂട്ട് ഉപയോഗിച്ച് സഞ്ചരിക്കാൻ കഴിയും. എന്തായാലും ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട്. മനുഷ്യനെ എത്ര ദൂരം വേണമെങ്കിലും പറക്കാമെന്നതിന്റെ സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് പറക്കാൻ കഴിയുന്ന കാലം അധികം വിദൂരമല്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നമ്പർ 2, ദി റിയൽ ഡ്യൂപ്പ്. നമുക്കറിയാം സിനിമയിലെ സംഘടന രംഗങ്ങളിലും മറ്റും ചെയ്യാൻ മിക്ക പ്രമുഖ താരങ്ങളും ഡ്യൂപ്പുകളെ ഉപയോഗിക്കാറുണ്ട് എന്ന്. വളരെ അപകടമേറിയ പല രംഗങ്ങളും ഇത്തരത്തിൽ ഡ്യൂപ്പുകളെ ഉപയോഗിച്ച് ചെയ്യാറുമുണ്ട്. എന്നാൽ ഹോളിവുഡ് സിനിമകൾ എടുത്തു നോക്കിയാൽ അവർ കൂടുതലായിട്ടും ഗ്രാഫിക്സുകളെയാണ് ഇതിനുവേണ്ടി ആശ്രയിക്കുന്നത്. പക്ഷേ അവിടെയും പ്രൊഫഷണൽ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട്. അവഞ്ചേഴ്സ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന സിനിമകളിൽ അഭിനയിച്ച ക്രിസ് പ്രാറ്റ് എന്ന നടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളെ കണ്ടില്ലേ? അത് അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനൊന്നുമല്ല, സ്റ്റണ്ട് മാനാണ്. ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹമാണ് ക്രിസ് പ്രാറ്റിന് വേണ്ടി സ്റ്റണ്ടുകൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹവും ഒരു സൂപ്പർ ഹീറോ തന്നെയല്ലേ? എത്ര അപകടം പിടിച്ച കാര്യങ്ങളാണ് ഇയാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. നമ്പർ 3, ക്യാപ്റ്റൻ അമേരിക്ക എഞ്ചിനീയർ. ക്യാപ്റ്റൻ അമേരിക്ക എന്ന സിനിമ കണ്ടുള്ളവർക്ക് അറിയാം അതിലുള്ള കഥാപാത്രങ്ങളെല്ലാം എതിരാളികളെ നേരിടാൻ വേണ്ടി ഒരു ഷീൽഡ് ഉപയോഗിക്കുന്നത്. കാനഡയിലുള്ള ഒരു എഞ്ചിനീയർ ജെയിംസ് ഹോബ്സൺ എന്ന വ്യക്തിയുടെ പ്രധാന വിനോദം ഇത്തരത്തിൽ സിനിമകളിൽ കാണിക്കുന്ന ഉപകരണങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇദ്ദേഹം ഹാക്ക് സ്മിത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൂപ്പർ ഹീറോ സിനിമകളും ഗെയിമുകളും കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി ഉപകരണങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായത് ക്യാപ്റ്റൻ അമേരിക്ക എന്ന സിനിമയിലെ ഷീൽഡ് നിർമ്മിച്ചതാണ്. ഇദ്ദേഹം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേസ്ലൈറ്റ് കയ്യിൽ ധരിക്കുകയും അത് വെച്ച ഷീൽഡ് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ അയൺമാൻ ഹെൽമെറ്റും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ശത്രുക്കൾക്ക് പോലും ഇദ്ദേഹത്തെ നേരിടാൻ ചെറിയൊരു പേടിയുണ്ടാവും. കാരണം അത്തരത്തിലുള്ള മെഷീനുകളും ഉപകരണങ്ങളൊക്കെ അല്ലേ ഈ എഞ്ചിനീയറുടെ കയ്യിലുള്ളത്. 4th, ഇറാനിയൻ ഹൾക്ക്. മാർവൽ സിനിമയിലെ ഹൾക്ക് എന്ന കഥാപാത്രത്തെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഭീമൻ, അജാനബാഹു, ഇനി വിശേഷണങ്ങൾ എന്തായാലും ഹൾക്കിന് ചേരും. ഇനി നമുക്ക് റിയൽ ലൈഫിലെ ഹൾക്കിനെ ഒന്ന് കണ്ടു നോക്കിയാലോ? ഇറാനിയൻ ഹൾക്ക് എന്ന പേരിലാണ് ഈ മനുഷ്യൻ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സജാദ് എന്നാണ്. അസാധാരണമായ ബോഡി സ്ട്രെങ്ത് ആണ് ഇദ്ദേഹത്തിനുള്ളത്. 28 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് 158 സെന്റിമീറ്റർ നീളവും 155 കിലോ ഭാരവുമുണ്ട്. ഇദ്ദേഹത്തിന്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് നിരവധി വെയ്റ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സിനിമയിൽ ഹൾക്കിന് ഭീകര രൂപം കിട്ടുന്നത് ഗാമ റേഡിയേഷനിലൂടെയാണെന്ന് അറിയാമല്ലോ. എന്നാൽ സജാദിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ ബോഡി ബിൽഡിങ്ങിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിൽ ഇദ്ദേഹത്തിന് അസാമാന്യമായ ശരീര സവിശേഷതകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. നമ്പർ 5, റിയൽ ലൈഫ് സ്പൈഡർമാൻ. സ്പൈഡർമാൻ സിനിമ കണ്ടത് മുതൽ നമ്മളിൽ പലർക്കും സ്പൈഡർമാനെ പോലെ ആകണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? സിനിമയിൽ പോലെ ഒരു 8 കാലി ഒന്ന് കടിച്ചെങ്കിലെന്ന് വിചാരിക്കാത്തവർ നമ്മൾ കുറവായിരിക്കും അല്ലേ? ഇനി റിയൽ ലൈഫ് സ്പൈഡർമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളെ കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? വില്യം സ്പെൻസർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തെ സ്പൈഡർമാൻ എന്ന് വിളിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇദ്ദേഹം സ്കേറ്റിംഗിൽ അതിവിദഗ്ധനാണ്. പലപ്പോഴും ചലന നിയമങ്ങൾ പേടിക്കുന്ന തരത്തിലാണ് ഈ മനുഷ്യൻ ഓരോന്ന് ചെയ്തു കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാൾക്ക് ചുമരിലൂടെ നടക്കാൻ കഴിയും.
ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാലോ. എന്തായാലും ഇയാളൊരു സൂപ്പർ ഹീറോ തന്നെയാണ്. അപ്പോ ഫ്രണ്ട്സ്, എന്തായാലും പുതിയ പുതിയ അറിവുകൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഗപ്പിയുടെ സുഹൃത്തിനിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക്. അങ്ങ് പോരട്ടെ ലൈക്കെല്ലാം. ഇനി നമ്പർ 6, റിയൽ ലൈഫ് ഗാംബിറ്റ്. നിങ്ങളിൽ കുറച്ച് ആളുകൾക്കെങ്കിലും കാർഡ് കളിക്കാൻ അറിയാമല്ലോ. നമ്മുടെ നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചീട്ടുകളി. ഈ കാർഡ് ആയുധമാക്കുന്ന ഗാംബിറ്റ് എന്ന മാർവൽ കഥാപാത്രത്തെ നിങ്ങൾക്കറിയാമല്ലോ. ഇതുപോലെ ഒരു യഥാർത്ഥ വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് റിക് സ്മിത്ത് ജൂനിയർ. അമേരിക്കയിലെ പ്രശസ്ത ടിവി ഷോയായ അമേരിക്കാസ് ഗോട്ട് ടാലന്റ് എന്ന പരിപാടിയിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മളെല്ലാം കളിക്കാൻ ഉപയോഗിക്കുന്ന കാർഡുകൾ ഇദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ ആയുധങ്ങളാണ്. എത്ര ചെറിയ സാധനങ്ങൾ മുതൽ വലിയ സാധനങ്ങൾ വരെ അരിഞ്ഞു വീഴ്ത്താൻ ഇദ്ദേഹത്തിന് സാധിക്കും. 2002 സ്മിത്ത് ഒരു ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 66 മീറ്റർ അകലെ നിന്ന് കാടറിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിനാണ് റെക്കോർഡ് ലഭിച്ചത്. ഒരു കാട് വെച്ച് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ എത്രമാത്രം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി 7th, തോർ ഫ്രം എർത്ത്. തോർ എന്ന സൂപ്പർ ഹീറോയെ കുറിച്ച് നമുക്കെല്ലാം അറിയാലേ. ഒരുപാട് സൂപ്പർ പവറുകൾ ഈ കഥാപാത്രത്തിനുണ്ട്. തോറിനെ ഒരു ദൈവമായിട്ടും സൂപ്പർ ഹീറോ ആയിട്ടും ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഭൂമിയിലും ഇതേപോലൊരു ജീവിച്ചിരിക്കുന്ന തോറുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ജോൺ എന്നാണ്. ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ബോഡി ബിൽഡറാണ്, ഒപ്പം ഒരു ജിംനാസ്റ്റിക് കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹോബി സ്വന്തം റെക്കോർഡുകൾ തന്നെ തകർക്കുക എന്നതാണ്. കിലോ കണക്കിന് ഭാരം വരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടാനൊന്നും ഇദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. ഒരു കൊച്ചു കുഞ്ഞിനെടുക്കുന്ന ലാഘവത്തോടെയാണ് ഇദ്ദേഹം 100 കണക്കിന് കിലോഗ്രാം വരുന്ന ഓരോ സാധനങ്ങൾ എടുത്തു പൊക്കുന്നത്. അതിനോടൊപ്പം ചില ജിംനാസ്റ്റിക് അഭ്യാസങ്ങൾ കാണിക്കാനും ഇദ്ദേഹം മടിക്കാറില്ല. ജോണിന്റെ കയ്യിൽ നിന്ന് ഒരു ഇട്ടി കിട്ടിയാൽ പപ്പടമായി പോകുന്ന കാര്യത്തിൽ സംശയമില്ല. നമ്പർ 8, ആൻഡേഴ്സൺ ദി റിയൽ ഹീറോ. പുരാതന കാലത്ത് യുദ്ധങ്ങളിലും മറ്റും പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് അമ്പും മില്ലുമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ചില മാർവൽ സിനിമകളിലും ഇത്തരത്തിൽ അമ്പും മില്ലും വിദഗ്ധമായി ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സിനിമകളിലെല്ലാം പലപ്പോഴും VFX സഹായത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. എന്നാൽ അമ്പ് ഇതിൽ ഒരു റിയൽ സൂപ്പർ ഹീറോ തന്നെയുണ്ട്. ലാർസ് ആൻഡേഴ്സൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ അമ്പെയ്ത്തുകാരനാണ് ആൻഡേഴ്സൺ. 1.5 സെക്കൻഡിൽ 11 അമ്പുകളാണ് ഇയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു വേഗത ഒന്ന് ആലോചിച്ച് നോക്കി. പല സിനിമകളിലും സീരീസുകളിലും ഇദ്ദേഹത്തിന്റെ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന്റെ അസാമാന്യ പ്രകടനങ്ങൾ നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തേക്കല്ലേ. ഇത്രയൊക്കെ പെർഫെക്ഷനോട് കൂടി ചെയ്യണമെങ്കിൽ എത്ര നാളത്തെ അധ്വാനം ഇതിനു വേണ്ടി ഉണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കി. അടുത്തതായിട്ട് നമ്പർ 9, തെരുവിൽ ഒരു സൂപ്പർ ഹീറോ. നമ്മൾ സൂപ്പർ ഹീറോ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എല്ലാത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ സൂപ്പർ ഹീറോകൾ എന്ന് വിളിക്കുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടത് സൂപ്പർ ഹീറോകളുടെ സാമ്യമുള്ള ചില ആളുകളെയാണ്. എന്നാൽ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു തെരുവിനെ തന്നെ സംരക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോയാണ്. ഡേവിഡ് എന്നാണ് ഈ ചെറുപ്പക്കാരന്റെ പേര്. സൂപ്പർ ഹീറോ സിനിമകൾ കണ്ട് തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന് ഇവരെ പോലെ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതിനാൽ തന്നെ ആരും അറിയാതിരിക്കാൻ മാസ്ക് ധരിച്ച് രാത്രികാലങ്ങളിൽ തെരുവോരങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ രക്ഷിക്കുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ കള്ളക്കടത്തുകാരിൽ നിന്നും ഇദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്. വെറുതെ ആരാധനയുടെ പുറത്ത് ഇദ്ദേഹം ഇറങ്ങി തിരിച്ചതാണെന്ന് കരുതരുത്. കാരണം ഈ മനുഷ്യൻ ആയോധന കലകളിലും മികച്ച പ്രാവീണ്യം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എതിരാളികളെ വളരെ എളുപ്പത്തിൽ നേരിടാനും ഇയാൾക്ക് സാധിച്ചു. എന്നാൽ മറ്റൊരു വസ്തുത, ഈ സൂപ്പർമാൻ അധികകാലം തുടരാൻ സാധിച്ചില്ല എന്നതാണ്. ഒരു സാധാരണ മനുഷ്യനെ നിയമം കയ്യിലെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസുകാർ ഇദ്ദേഹത്തെ തടഞ്ഞു. ലാസ്റ്റ് 1, വോൾവറിൻ. വോൾവറിൻ എന്ന മാർവൽ കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഒരുപാട് സൂപ്പർ പവറുകൾ ഉണ്ട് അല്ലേ. ഈ കഥാപാത്രത്തോട് സാമ്യമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ. വോൾവറിനെ പോലെ സ്റ്റണ്ടുകൾ ചെയ്യാൻ ഇയാൾക്ക് സാധിക്കും. ഒപ്പം മികച്ച ഒരു ഡാൻസർ കൂടിയാണ് ജോൺ. പല വേദികളിലും ഇദ്ദേഹം വോൾവറിനെ പോലെ പ്രത്യക്ഷപ്പെടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ഇയാൾ വളരെ പ്രിയങ്കരനാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇദ്ദേഹം വൈറലാകുന്നത്. അങ്ങനെയാണ് മനുഷ്യർക്കിടയിലെ വോൾവറിൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തോട് കൂട്ടുകാരെ വോൾവറിനുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് തന്നിലൊരു സൂപ്പർ ഹീറോ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. എന്തായാലും ഇതിലൂടെ അദ്ദേഹം ഒരു ലോക പ്രശസ്തനായി. ഇന്നത്തെ വീഡിയോയിൽ ഏത് സൂപ്പർ ഹീറോയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് അതൊന്ന് കമന്റ് ചെയ്ത് പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യേണ്ട കാര്യം പിന്നെ പറയണ്ടല്ലോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗപ്പി പോവാണേ. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ 6th Sense മലയാളം.